ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഒട്ടും വിനാഗിരി ഒന്നും ചേർക്കാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അര കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞൊരു എമൗണ്ടിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എത്ര കിലോ മാങ്ങ വേണമെങ്കിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ ഞാൻ ഒരു തുണി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അച്ചാർ റെഡിയാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെടുക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ ബോർഡും കത്തിയും ഒക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മാങ്ങ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പഴുത്തതാണെന്ന് തോന്നും. മാങ്ങ പഴുത്തതൊന്നുമല്ല, നല്ല പുളിയോട് കൂടെ തന്നെയുള്ള പച്ച മാങ്ങ തന്നെയാണ്. നല്ല മൂത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഇത് ഈ കളറിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ മാങ്ങയെല്ലാം അത്യാവശ്യം ഒരു വലുപ്പത്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലെങ്കിലും നിങ്ങൾ മാങ്ങ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പെത്തുന്ന രീതിയിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് കുറച്ചധികം കാലം സൂക്ഷിച്ച് വയ്ക്കാനുള്ളതായതുകൊണ്ട് കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പിക്കിൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിലേക്ക് ഇനി വേറെ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ടൈമിൽ മാത്രമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിനെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ ഒരു ഓവർനൈറ്റ് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും ഇതേ രീതിയിൽ വെക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ ഒന്ന് ഞാൻ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങയിൽ നിന്ന് ഇത്രയും വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് പിക്കിൾ റെഡിയാക്കി എടുക്കുമ്പോൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അത് കളയരുത്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ മാങ്ങയിലെ വെള്ളം മുഴുവനായിട്ട് വാർന്നു പോയതിനു ശേഷം നമുക്ക് ഇതിനെ ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഈ തട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഞാനൊരു 4-5 മണിക്കൂർ വെയിലത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂറെങ്കിലും നിങ്ങളതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിലെ വെള്ളം മുഴുവനായിട്ടും ഡ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മാങ്ങ ഞാൻ ഒരു 6 മണിക്കൂർ വെച്ചെടുത്തതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒട്ടും കരിയാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് തന്നെ വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
ഇനി ഇതേ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഒരു കാൽ കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കാനുള്ളതായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാത്തതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ ഉലുവയും കടുവൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒട്ടും കട്ടയില്ലാതെ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഫുള്ളായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവയും കടുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത സമയത്ത് എൻ്റെ ക്യാമറ ഓഫായിരുന്നു. അതൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നത്. അടുത്തതായി ഞാൻ ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ പിക്കിള് കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ലൂസാക്കാനായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയുടെ ഉപ്പുവെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉപ്പുവെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണിത് ചെയ്തെടുക്കാൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കിത് കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് കഴിക്കുക. അപ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിനെ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള അതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് അളവിലൊക്കെ മാങ്ങാച്ചാർ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ബോട്ടിലേക്ക് അച്ചാറാക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂവി നിൽക്കുകയാണെങ്കിൽ അതൊരിക്കലും കേടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.